Hi everyone, we will discuss the SLC Mathematics first chapter of Samanthara Shrenikal. In the chapter, we will discuss some problems. First problem. X4 സമം x2 plus 2d. അപ്പൊ നമുക്ക് ആ വാല്യൂസ് ഇട്ടോട് നോക്കാം. 28 സമം x2 എന്നുള്ളത് 18 പ്ലസ് 2d. അങ്ങനെയാണെങ്കിൽ 2d എന്നുള്ളത് എന്തായിരിക്കും? 18 ഇങ്ങോട്ട് പോയാൽ 2d - 28 - 18 = 10. അപ്പോൾ d = 10/2 = 5. അപ്പോൾ നമുക്ക് പൊതുവ്യത്യാസം കിട്ടി. പൊതുവ്യത്യാസം കിട്ടിയാൽ ഒന്നാമതും മൂന്നാമതും ഈസിയായിട്ട് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? ഇവിടുന്ന് ഒരു പൊതുവ്യത്യാസം കൂട്ടിയതാണ് മൂന്നാമത് എന്ന് പറയുന്നത്. അതുപോലെ ഇവിടുന്ന് തൊട്ട് പുറകിലുള്ള ഇതെന്തായിരിക്കും? ഒരു പൊതുവ്യത്യാസം കുറച്ചതായിരിക്കും. സാമാന്യ ശ്രേണിയുടെ പ്രത്യേകത തന്നെ അതാണല്ലോ. എന്ത്? അടുത്ത പദം കിട്ടണമെങ്കിൽ ഒരു വട്ടം പൊതുവ്യത്യാസം കൂട്ടുക, അല്ലെങ്കിൽ അതിന്റെ തൊട്ട് പുറകിലുള്ള പദം കിട്ടണമെങ്കിൽ ഒരു വട്ടം പൊതുവ്യത്യാസം കുറയ്ക്കുക. അപ്പോ ആദ്യ പദം എന്നുള്ളത് എന്തായിരിക്കും? അതിന്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഏതാളാണ് ഇവിടെ എഴുതുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ x1 എന്നുള്ളത് എന്തായിരിക്കും? x2 - d. x2 - d = 5 18 - d 13 x1 ആദ്യ പദം എന്നുള്ളത് 13. ഇനി ഇവിടെ x3 ആണ് കാണാനുള്ളത്. x3 മൂന്നാം പദം എന്ന് പറയുന്നത് x2 + d. രണ്ടാം പദത്തിനോട് ഒരു പൊതു വ്യത്യാസം കൂട്ടിയതാണേത് മൂന്നാം പദം എന്ന് പറയുന്നത്. അപ്പോൾ x3 = x2 + d. എങ്ങനെ എഴുതാം? 18 + 5 = 23. 18 + 5 = 23. അങ്ങനെയാണെങ്കിൽ ആ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം?
അല്ലെ ആൻസർ ഇവിടെ തന്നെ എഴുതുന്നുണ്ട് ഇവിടെ. എന്നിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്താ സമാന്തര ശ്രേണി എന്ന് പറയുന്നത് എന്താണ്? 13, 18, 23, 28. അപ്പൊ നമ്മളോട് വിട്ട് പദം പൂരിപ്പിക്കാനായി പറഞ്ഞിട്ടുണ്ട്. ആദ്യ പദം മൂന്നാം പദം കണ്ടെത്തുക. അപ്പൊ നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് വെച്ച് അറിയാം സമാന്തര ശ്രേണിയുടെ പ്രത്യേകത വെച്ചിട്ട് നമ്മൾ കണ്ടെത്തി. പൊതു വ്യത്യാസം കൂട്ടുന്ന ആ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യ പദം മൂന്നാം പദം കണ്ടെത്തി ആ ഇവിടെ ഫില്ല് ചെയ്യാനുള്ളത് ഫില്ല് ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യനോട് നോക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒന്നും ഇവിടെ പറയുന്ന ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് അതിൻ്റെ ഒരു ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. അതായത് അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുള്ളതെന്നോ ആ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊതുവ്യത്യാസം ഏഴ് ആയ ഒരു സമാന്തര ശ്രേണിയിലെ പദമാണ് 98. പൊതുവ്യത്യാസം 7. അപ്പൊ നമുക്ക് ഡി സമം 7 എന്ന് പറയാം. പൊതുവ്യത്യാസം 7 എന്ന് പറഞ്ഞിട്ട് അതിലൊരു പദമാണ് 98. ഒരു പദം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എക്സ്എൻ സമം ഒരു എണ്ണാം പദം ഏതെങ്കിലും പദം ആ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ് 98. ഈ ശ്രേണി 2016 ഒരു പദമാകുമോ എന്നാണ് ചോദിച്ചത്. 2016 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ എന്തുകൊണ്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ചോദ്യം എന്താണ്? പൊതു വ്യത്യാസം 7 ആയ ഒരു സമാന്തര ശ്രേണി അതിലൊരു പദം തന്നിട്ടുണ്ട്. എത്രയാണ് തന്നിട്ടുള്ള പദം എന്ന് പറയുന്നത്? 98. ഇനി 2016 ഈ ശ്രേണിയിലെ ഒരു പദമാകുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം സമാന്തര ശ്രേണിയിൽ പഠിച്ചിട്ടുണ്ട്, ശ്രേണിയിലെ പദം ആകണമെങ്കിൽ എന്താവണം? ശ്രേണിയിലെ പദം ആകണമെങ്കിൽ ഈ ആ ശ്രേണിയിലെ ഏതെങ്കിലും ആ ശ്രേണിയിലെ ആ പദവും വേറെ ഏതെങ്കിലും പദങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കണം. അതായത് 2016 ഈ ശ്രേണിയിലൊരു പദമാകണമെങ്കിൽ ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള പദം എന്ന് പറഞ്ഞാൽ വേറൊരു പദം എന്ന് പറഞ്ഞാൽ 98 ആണല്ലോ. അപ്പൊ ഈ 2016 98 തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കണം? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കണം. അങ്ങനെയാണെങ്കിലും ശ്രേണിയിലെ പദമാകുള്ളൂ. അതായത് നമ്മൾ സമാന്തര ശ്രേണിയുടെ ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയി അത് ഉറപ്പായിട്ടും അത് സാറ്റിസ്ഫൈ ചെയ്യും. അതായത് ആ ശ്രേണിയിലെ ഏതെങ്കിലും രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ എപ്പോഴും എന്തായിരിക്കും? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കും. അപ്പൊ പൊതുവ്യത്യാസത്തിന്റെ ഗുണിതം അല്ലെങ്കിൽ എന്താണ് ആ പദം എന്ന് പറയുന്നത്? സമാന്തര ശ്രേണിയിലെ പദമായിരിക്കില്ല. അപ്പൊ ഈ 2016 ഈ സമാന്തര ശ്രേണിയിലെ പദം ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 2016 ഈ 98 കുറച്ച് നോക്കുക. അപ്പൊ കിട്ടുന്ന സംഖ്യ എന്തായിരിക്കണം? പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കണം. പൊതുവ്യത്യാസത്തിന്റെ ഗുണിതം അതായത് മൾട്ടിപ്പിൾ ആയിരിക്കണം. പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ 2016 98 കുറച്ച എന്തായിരിക്കണം? അത് പൊതുവ്യത്യാസത്തിന്റെ ഗുണിതമായിരിക്കണം. അപ്പൊ ഇവിടെ എഴുതേണ്ടത് എന്ന് വെച്ചാല് 2016 - 98 അതായത് സ്റ്റെപ്പ് അത് നിങ്ങൾ എഴുതണം, ഞാൻ ഇവിടെ എഴുതുന്നില്ല. എന്താണ് എഴുതേണ്ടതെന്ന് വെച്ചാൽ പറയാം. അതായത് 2016 - 98 എന്നത് ഏഴിന്റെ ഗുണിതമാണെങ്കിൽ 2016 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണ്. അതായത് 2016 - 98 എന്നത് ഏഴിന്റെ ഗുണിതമാണെങ്കിൽ 2016 ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദം ആണ്. അപ്പൊ അങ്ങനെ ആ സ്റ്റെപ്പ് എഴുതിയിട്ട് നമുക്ക് നോക്കാം 2016 - 98 എന്താ ലഭിക്കും നോക്കാം. 2016 - 98 ചെയ്യുമ്പോൾ 1918. 1918 വർക്കുകളൊക്കെ സൈഡിലും വേണമെങ്കിൽ ചെയ്യാം, റഫ് വർക്ക് ആയിട്ട് ചെയ്യാം സൈഡായിട്ട്. അപ്പോൾ 2016 - 98 എന്താ ലഭിക്കുന്നത്? 1918. ഇനി 1918 ഹരിക്കണം ഇതിന് ഏഴിന്റെ ഗുണിതാണോന്ന് അറിയണമെങ്കിൽ എന്തായിരിക്കണം? ഏഴിനിട്ട് അരിച്ചു നോക്കുമ്പോൾ സിസ്റ്റം 0 - 0 ലഭിക്കണം. ഏഴിനിട്ട് അരിച്ചു നോക്കുമ്പോൾ സിസ്റ്റം 0 ലഭിക്കണം. അപ്പോൾ ഏഴിനിട്ട് അരിച്ചു നോക്കുമ്പോൾ എന്ത് ലഭിക്കുന്നുണ്ട്? ഹരണഫലം 274 സിസ്റ്റം 0 ലഭിക്കും. ഇത് സിസ്റ്റം എന്നാണ്, സിസ്റ്റം 0 ലഭിക്കും. അതായത് ഇതിന് ഏഴ് ഹരിക്കുമ്പോൾ
ഭരണഫലം 274 സിസ്റ്റം 0 എന്ന് ലഭിക്കും. അതായത് എന്താണ് അതിന്റെ അർത്ഥം? സിസ്റ്റം 0 ലഭിക്കുക എന്ന് പറഞ്ഞാല് പെർഫെക്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയും. അതായത് ഇത് ഇതിന്റെ ഗുണിതമാണ്, എന്റെ ഗുണിതമാണ് 1918. അപ്പൊ സിസ്റ്റം ഏതെങ്കിലും ഒരു സംഖ്യ ലഭിക്കുകയാണെങ്കിൽ എന്തല്ല ഇത്? എന്റെ ഗുണിതം അല്ല എന്ന് മനസ്സിലാവും. ഇത് ഈ സിസ്റ്റം നമുക്കിപ്പോ വേറെ ഏതെങ്കിലും സംഖ്യയാണ് ലഭിച്ചിരുന്നെങ്കിൽ ഈ 1918 എന്നുള്ളത് എന്റെ ഗുണിതം അല്ല എന്ന് മനസ്സിലാവും. അപ്പൊ ഇവിടെ നമുക്ക് അരണഫലം ഒരു സംഖ്യയും സിസ്റ്റം 0 ലഭിച്ചുകൊണ്ട് ഈ 1918 എന്റെ ഗുണിതമാണ്. അതുകൊണ്ട് 2016 ഈ അതുകൊണ്ട് 2016 ഈ ശ്രേണിയിലെ ഒരു പദമാണ്. അതുകൊണ്ട് 2016 ഈ ശ്രേണിയിലെ ഒരു പദമാണ് എന്ന് പറഞ്ഞിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ അതാണ് ഈ രണ്ട് പ്രോബ്ലംസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി വേറെ രണ്ട് പ്രോബ്ലംസായിട്ട് അടുത്ത വീഡിയോ, ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അത് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.